നമസ്കാരം. എന്താ പറയണ്ടെന്നറിയില്ല. സത്യം പറഞ്ഞാൽ ചെറുപ്പത്തിൽ സിനിമ കാണുമ്പോൾ ഈ നമ്മൾ പേര് വിളിച്ചിട്ടാണ് ഇവരെല്ലാം പറയുക. മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എൻ്റെ മകനാണെങ്കിലും അങ്ങനെയാണ് പറയുക. അപ്പോൾ ആ ഒരു പേടി എന്നും ഉണ്ടായിരുന്നു. ഒരു എങ്ങനെയാണ് സിനിമയിലേക്ക് അഭിനയിക്കാൻ വരുമ്പോൾ ഒരു പേടി. പിന്നെ എല്ലാവരും പറയും, അതായത് ഭയങ്കര ദേഷ്യക്കാരനാണ്, സൂക്ഷിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നാണ് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ ഇവിടേക്ക് വിട്ടത്. അപ്പോൾ ആദ്യത്തെ രണ്ടു ദിവസം പേടിയായിരുന്നു. മാത്രമല്ല, മമ്മൂക്ക ഡയലോഗ് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ പരിപാടി തുടങ്ങും. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് നെറ്റി വിളിയിൽ നിന്നപ്പോഴേക്കും എൻ്റെ പകുതി പോയി. പിന്നീട് എങ്ങനെയോ ഒരു ഒരു കോൺഫിഡൻസ് അദ്ദേഹം തന്നെ നമുക്ക് തരികയായിരുന്നു. കാരണം ഇതൊന്നുമല്ല നമ്മൾ കേട്ട അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു ഒരാളല്ല അദ്ദേഹം. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഒരു 36-40 ദിവസത്തോളം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളോട് ഡിസ്കസ് ചെയ്യുകയും പറയുകയും ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്ന ഒരാളെയാണ് ഞങ്ങളവിടെ കണ്ടത്. ഒരു അത് തന്നെയായിരുന്നു ഞങ്ങൾ ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ കംഫർട്ട് ലെവലും ഏറ്റവും വലിയ സന്തോഷവും തന്നെയായിരുന്നു. പിന്നെ ഇതൊരു സ്വപ്നം തന്നെയാണ്. ഒരു ഇതൊക്കെ നടക്കുമോ എന്നൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടുള്ള കാര്യമല്ല, പക്ഷേ അത് നടന്നു. ഇന്ന് അദ്ദേഹത്തിന് ഒരു വേദിയിൽ നിൽക്കാൻ സാധിച്ചു, ഒരു ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു, അതിൻ്റെ പോസ്റ്ററിലൊക്കെ പടം വരുന്നു. ഒരു ഭയങ്കര സന്തോഷം, വലിയൊരു അച്ചീവ്മെൻ്റാണ്, എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റുകളിലൊന്നാണത്. അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നീട് അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പം ആ നൃത്ത രംഗത്ത് അഭിനയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ ഞങ്ങൾ ആ വെള്ളത്തിൽ കുളിക്കുന്ന ഷോട്ട് എടുക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു, അപ്പോൾ അത് ഭയങ്കര ഈസി ആയിട്ട് ഭയങ്കര എടുത്തു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ മമ്മൂക്ക എന്ന് പറഞ്ഞത് വെള്ളത്തിലാണെങ്കിൽ സുഖമാണ്, പകുതി മാത്രം നമ്മൾ കളിച്ചാൽ മതി, ബാക്കി പ്രശ്നമില്ല, ബാക്കിയാണ് പ്രശ്നം. കൈയൊക്കെ എൻ്റെ ഇഷ്ടത്തിന് വരും, കാലത്ര എൻ്റെ ഇഷ്ടത്തിന് വരില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷമുള്ള മുഹൂർത്തങ്ങളായിരുന്നു. സേതു ചേട്ടാ, ഒരുപാട് ഒരുപാട് നന്ദി ഈ സിനിമയിൽ എന്നെ പരിഗണിച്ചതിനും ഒരുപാട് പ്രോത്സാഹനം തന്നതിനും. ഇതൊരു വലിയൊരു വിജയമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.